ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ച പശ്ചാത്തലത്തിൽ അധ്യാപകരെ കോവിഡ് ഡ്യൂട്ടിയിൽ നിന്നും വിടുതൽ ചെയ്യുക എല്ലാ കുട്ടികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യം ഏർപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെപിഎസ്ടിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് സിറ്റി എ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ധർണ സംഘടനാ സംസ്ഥാന നിർവാഹക സമിതി അംഗം ടി അശോക്കുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘടന സിറ്റി സബ് ജില്ലാ പ്രസിഡന്റ് എം ജെ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സിറ്റി സബ് ജില്ലാ സെക്രട്ടറി പി ടി പവിത്രൻ, കെപിഎസ്ടിയെ സംസ്ഥാന കൌൺസിലർ സുനന്ദ, കെപിഎസ്ടിയെ സിറ്റി ജില്ലാ ട്രഷറർ ലിജോ കെ ഹെൻറി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒട്ടേറെ യാഗോജ്ജലമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ അധ്യാപക സംഘടന എന്ന നിലയിൽ കെപിഎസ്ടിയെ നടത്തുന്ന സമര പോരാട്ടങ്ങളിൽ തിളക്കമാർന്ന ഒട്ടേറെ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിച്ച ഒരു അധ്യാപക സംഘടന എന്ന ഗുണമേന്മ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് അധ്യാപക പക്ഷത്ത് നിന്ന് ശക്തമായി പോരാടുന്ന ഒരു അധ്യാപക സംഘടന എന്ന നിലയിൽ കെപിഎസ്ടിയെ സംഘടിപ്പിച്ചു വരുന്ന ഇത്തരം സമരങ്ങളെ കേരളത്തിലെ അധ്യാപക സമൂഹം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്കും ലഹരിമരുന്ന് മാഫിയകൾക്കും കൊലക്കേസ് പ്രതികൾക്കും ക്വട്ടേഷൻ സംഘങ്ങൾക്കും ബലാത്സംഗ വീരന്മാർക്കുമൊക്കെ തന്നെ അവരെയൊക്കെ പാലൂട്ടി വളർത്തി എന്നതൊഴിച്ചാൽ കേരളത്തിൻ്റെ അടിസ്ഥാനപരമായ വികസനത്തിന് ഒരു ചെറുവിരൽ പോലും അനക്കുവാൻ സാധിക്കാതിരുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് സ്വാഭാവികമായും ചരിത്രത്തിൻ്റെ വിസ്മൃതിയിലേക്ക് മറഞ്ഞു പോകേണ്ടതാണ്.